ഇന്നത്തെ വീഡിയോ പാസ്പോർട്ട് സൈസ് ഫോട്ടോകളെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോകളെ കുറിച്ച് എന്താണ് അത്ര പറയാൻ. പക്ഷെ അങ്ങനെയല്ല, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തു കൊടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫർ പുലിയാണെന്ന് ഞാൻ പറയും. അപ്പോൾ നിങ്ങൾ വീണ്ടും ചോദിക്കും ഇതിൽ എന്തെത്ര പുലി, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തു കൊടുക്കുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട്, എത്രയോ ആളുകൾ എടുത്തു കൊടുക്കുന്നതാണ്. അത് ശരിയാണ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തു കൊടുക്കാൻ ആരെ കൊണ്ടും പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, നിങ്ങൾ കണ്ണാടിയിൽ കാണുന്ന നിങ്ങളുടെ മുഖത്തേക്കാൾ കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തു തരാൻ ഒരു ഫോട്ടോഗ്രാഫർക്ക് കഴിഞ്ഞാൽ, ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും പ്രിന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പല ആവശ്യങ്ങൾക്കും. കാരണം നിങ്ങൾക്ക് ആ ഫോട്ടോ അത്രയ്ക്കും ഇഷ്ടപ്പെട്ടതാണ് എന്നുണ്ടെങ്കിൽ, ആ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫർ പുലിയല്ല, അവ സിംഹമാണെന്ന് ഞാൻ പറയും. കാരണം പാസ്പോർട്ട് സൈസ് ഫോട്ടോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വലിപ്പത്തിൽ വളരെ ചെറുതല്ലേ, അതിൽ ഇത്രയല്ലേ ഉള്ളൂ. അതുമാത്രമല്ല, ഈ സാധനം നമുക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നമുക്ക് അതിലെ നമ്മുടെ മുഖം കണ്ട് മാത്രമേ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. ബാക്കി ഏത് ഫോട്ടോ ആവട്ടെ, മോഡലിംഗ് ഫോട്ടോ ആവട്ടെ, വെഡിങ് ഫോട്ടോ ആവട്ടെ, ഫാഷൻ ഫോട്ടോഗ്രാഫി എന്തോ ആവട്ടെ, ഈ ഫോട്ടോകളിലെല്ലാം നമുക്ക് ഇഷ്ടപ്പെടാൻ വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മൾ ചരിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും നിന്നെടുക്കുന്ന ആ ഫോട്ടോകൾ, ആ ഫോട്ടോകളിലെ ഡ്രസ്സിങ്, അത് ആ ഫോട്ടോ എടുക്കുന്ന ലൈറ്റിങ്, ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അത്തരം ഫോട്ടോകളിൽ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റും. പക്ഷേ ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ നമുക്ക് ആകെ ഇഷ്ടപ്പെടാൻ പറ്റുന്നത് ഒരേ ഒരു കാര്യം, അത് കണ്ടിഷ്ടപ്പെടാൻ പറ്റുന്നത് നമ്മുടെ മുഖം തന്നെയാണ് അല്ലേ. നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റില്ല, അവിടെ കാടും മലയും പുഴയും ഒന്നും കാണില്ല. നമ്മുടെ കയ്യിലെ ബ്രേസ്ലെറ്റ് കാണാൻ പറ്റില്ല, നമ്മളിട്ടേക്കുന്ന മാല മുഴുവനായും കാണാൻ പറ്റില്ല, ചിലപ്പോൾ അതിൻ്റെ അറ്റത്തുള്ള ആ ചുട്ടി കാണാൻ പറ്റില്ല, കയ്യിലെ വാച്ച് കാണാൻ പറ്റില്ല. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് കടകളിൽ ഓടി നടന്ന് തിരഞ്ഞെടുത്ത സ്ക്രാച്ചുള്ള നമ്മുടെ പാൻറ് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്നും കാണാൻ പറ്റാതെ നമ്മുടെ മുഖം മാത്രം കണ്ട് നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയുന്ന ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളിൽ പലർക്കും നമ്മുടെ ആ ഫോട്ടോ ഇഷ്ടപ്പെടാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാം. എനിക്കറിയാം ഒരു 90% ആളുകൾക്കും അവരെടുക്കുന്ന അവരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതാണ് ഞാൻ, ഇങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഈ ഫോട്ടോ ഇഷ്ടപ്പെടാറും ഇല്ല പലർക്കും. അതിൻ്റെ കാരണം എന്താണെന്നറിയാം, നമ്മുടെ മുഖമാണ്. നമ്മുടെ മുഖത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ മുഖത്തിൻ്റെ രണ്ട് വശങ്ങളും ഒരിക്കലും ഒരുപോലെ ആയിരിക്കില്ല. ലക്ഷത്തിൽ ഒരാളുടെ മുഖം പോലും രണ്ട് വശവും ഒരുപോലെ ഇരിക്കില്ല. അതിന് പല വ്യത്യാസങ്ങളുണ്ടായിരിക്കും, പല കുറവുകളും നമ്മുടെ മുഖത്തുണ്ടായിരിക്കും. ഒരു കണ്ണ് ഈ വശത്തെ കണ്ണ് ആ വശത്തെ കണ്ണിനേക്കാൾ ഒരല്പം ചെറുതായിരിക്കും, മൂക്ക് ഇങ്ങോട്ടൊരല്പം വളഞ്ഞായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ ചുണ്ട് ഒരു വശത്തേക്ക് ചെറിയൊരു കോടലുണ്ടാവും. ചില ആളുകൾ ചിരിക്കാറേ ഇല്ല, ഇങ്ങനെ വന്നിരിക്കും. കാരണം എന്താണെന്ന് അറിയാമോ, പല്ലിനൊരല്പം ഉന്തലുണ്ടായിരിക്കും, ചിരിച്ചാൽ പല്ല് കാണും. ചില ആളുകളുടെ മുഖത്തിൻ്റെ ഒരു ഭാഗം മറുഭാഗത്തെ കളുത്തി തടിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഉണ്ണി ഉണ്ടായിരിക്കും ഒരു ഭാഗത്ത്. അപ്പോൾ ഈ പോരായ്മകളെല്ലാം വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരേ ഒരു മാധ്യമം എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ മാത്രമേ ഈ കുറവുകളെല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ആ കുറവുകളെല്ലാം അതേപോലെ ഒരാൾ ഫോട്ടോ എടുത്ത് തരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇഷ്ടപ്പെടാത്തത്. ചില ആളുകൾ ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും, അവർ വിചാരിക്കുന്ന നേരെയാണ് ഇരിക്കുന്നത്, എങ്ങനെ ഇരുത്തിയാലും കഴുത്ത് ചരിഞ്ഞേ ഇരിക്കും. ചില ആളുകൾ മസിൽ പിടിച്ചിരിക്കും, ശ്വാസം പിടിച്ച് ഇങ്ങനെ ഒന്നും താടി ഉയർത്തി മലന്നിരിക്കും. അപ്പം മലന്നിരിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് ഞാൻ നെഞ്ചുയർത്തി അടിപൊളിയായിട്ടിരിക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെ നെഞ്ച് വിരിച്ച് മസിൽ പിടിച്ചിരിക്കുന്നവനെ നേരെ ഇരുത്തി, ചരിഞ്ഞിരിക്കുന്നവനെ തൂക്കി നേരെയാക്കി, ഒരുവിധം നല്ല രീതിയിൽ ഇരുത്തി ഒരു ഫോട്ടോ എടുത്ത്, എന്നിട്ട് ആ ഫോട്ടോ ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്ന് അവൻ്റെ മുഖത്തെ അപാകതകളൊക്കെ ഒന്ന് പരിഹരിക്കട്ടെ. അപ്പോൾ ഈ അപാകതകളൊക്കെ പരിഹരിച്ചിപ്പോൾ കണ്ണ് ചെറുതാണെങ്കിൽ ആ ചെറുതായ കണ്ണിന് ഒരല്പം ഒന്ന് വലുതാക്കി, മൂക്കിന് വളമുണ്ടെങ്കിൽ അതൊന്ന് നേരെയാക്കി, ചുണ്ട് ചെറുതായിട്ട് ചരിഞ്ഞിരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് കോടിയിരിക്കുന്നെങ്കിൽ അതിനെ വൃത്തിയാക്കി, വണ്ണമുള്ള മുഖത്തിനെ ഒരല്പം ചൊട്ടിച്ച് ഇപ്പുറത്തെ മുഖത്തിൻ്റെ അതേ അളവിലാക്കി വെച്ച്, ചരിഞ്ഞിരിക്കുന്ന കഴുത്താണെങ്കിൽ എത്രയൊക്കെ ഫോട്ടോ എടുത്താലും ചിലരുടെ ചരിഞ്ഞെത്തി കഴുത്തെത്തി ചരിഞ്ഞിരിക്കും, അതിനെയൊക്കെ ഒന്ന് നേരെയാക്കി സ്ട്രെയിറ്റാക്കി വെച്ച്, ഇത്തി കറുത്തിരിക്കുന്നവനാണെങ്കിൽ അവനൊരല്പം ഒന്ന് വെളുപ്പിച്ച്, അങ്ങനെ ഒരു ഫോട്ടോ
ഒരാളിന് ഇഷ്ടമാകുന്ന രീതിയിൽ, അയാൾ കണ്ണാടിയിൽ കാണുന്ന മുഖത്തേക്കാൾ അയാൾക്ക് ആ ഫോട്ടോഗ്രാഫ്സ് ഇഷ്ടമാകുന്ന രീതിയിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്ത് കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. അതിനെക്കുറിച്ച് ഇത്രയൊന്നുമില്ല, ഇനി ഒരുപാട് പറയാനുണ്ട്. എത്രയോ വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, കൊടി കെട്ടിയവരുണ്ട്, ലക്ഷങ്ങൾ വാങ്ങുന്ന ഫാഷൻ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ചിലപ്പോൾ അവരിൽ ഒരാൾക്ക് പോലും, ചിലപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ട ആ കൊടി കെട്ടിയ ലക്ഷങ്ങൾ വാങ്ങുന്ന ഒരു ഫോട്ടോഗ്രാഫറിന് പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തു തരാൻ കഴിഞ്ഞെന്ന് വരിക. അവിടെയാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ വാല്യൂ കിടക്കുന്നത്. ഞാൻ നിങ്ങളോട് ഉറപ്പായും പറയുന്നു, ഞാനാകട്ടെ വെളിയിലൊരു ഫോട്ടോഗ്രാഫർ ആവട്ടെ, നിങ്ങൾക്ക് എടുത്തു തന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ല എങ്കിൽ ഉറപ്പായും നിങ്ങളുടെ മുന്നിൽ അയാളൊരു പരാജയപ്പെട്ട പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫറാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫർ എന്നാൽ അയാളൊരു പരാജയപ്പെട്ട ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, നിങ്ങൾ കണ്ണാടിയിൽ കണ്ട മുഖത്തേക്കാൾ ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു ഫോട്ടോ ഒരു ഫോട്ടോഗ്രാഫർ നിങ്ങൾക്ക് എടുത്തു തന്നെങ്കിൽ പാസ്പോർട്ട് സൈസായിട്ട്, അയാളൊരു കിടിലം ഫോട്ടോഗ്രാഫറാണ്, അയാളൊരു മികച്ച ഫോട്ടോഗ്രാഫറാണെന്ന് ഞാൻ പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞത്, ഒരു മികച്ച ഫോട്ടോഗ്രാഫറിനെ അളക്കാൻ അയാൾ എടുത്തു തരുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോ നോക്കിയാൽ മതിയാവും. അതുകൊണ്ട് ഞാൻ ഇത്രയും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ചെറിയ ഫോട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത് നിസ്സാര ഒരു ഫോട്ടോയല്ല, അതൊരു സംഭവമാണ്. ബൈ.